ചേച്ചി. രണ്ടാളും നടക്കാൻ പോവാണോ? ഇപ്പോ അങ്ങനെ ഒരു നല്ല സ്വഭാവം അവൾക്ക് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ നടക്കാൻ പോകുമ്പോ കൂടെ കൂടും. റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ചോ? എല്ലാത്തവണ അങ്ങനെ ആയിരുന്നു. ഇപ്പോ പതിവിലും വിപരീതമായിട്ട് ഇപ്രാവശ്യം തിരികെ എത്താനുള്ള ധൃതിയായിരുന്നു മോൾക്ക്. എന്റെ അമ്മയും അച്ഛനും അനിയത്തിയും ഒക്കെ ഇവിടെയല്ലേ. സാധാരണ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ടാ മടങ്ങി വരാറ്. ഇത്തവണ നേരത്തെ പോകുന്നതില് എല്ലാവർക്കും പരാതിയുണ്ട്. ഈ നാട്ടിലെത്തിയതിന് ശേഷമുള്ള എന്റെ ആദ്യത്തെ ക്രിസ്മസാ. എന്റെ അമ്മയെ സ്നേഹിച്ചു തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ്. അത് ഇവിടെ തന്നെ വേണോന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഈ ക്രിസ്മസ് അലങ്കോലം ആയന് അതിന് ചിലരൊക്കെ ശ്രമിച്ചു. പിന്നെ ചേച്ചി അവിടെ ആയതുകൊണ്ട് വിളിക്കാതിരുന്നതാ. എന്തുപറ്റി? മോളുടെ നോവൽ പുറത്തു വന്നു തുടങ്ങിയതോടെ നെഞ്ചിരിപ്പ് കൂടി ചിലർക്കൊക്കെ. അവരവരുടെ തനി സ്വഭാവം പുറത്തെടുത്തു. അവരുടെയൊക്കെ ദൃഷ്ടിയില് നീരജയുടെ പാസ്റ്റ് അറിയാത്ത ഭർത്താവാണല്ലോ ഞാൻ. അതുകൊണ്ട് എന്റെ അടുത്ത് സത്യങ്ങൾ പറയാനായിരുന്നു ശ്രമം. അതിലൂടെ മോളുടെ മുത്തശ്ശിയെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് എല്ലാത്തിനും പിന്തിരിപ്പിക്കുക, അലീനയെ പറഞ്ഞ് തിരുത്തുക, അതൊക്കെയായിരുന്നു ലക്ഷ്യം. എന്നാൽ അത് ഫലം കണ്ടില്ല. എന്നോട് സത്യങ്ങൾ പറഞ്ഞ മൂർത്തിക്ക് ഞാൻ കൊടുക്കേണ്ട തിരിച്ചടി കൊടുത്തു. മുത്തശ്ശിയെ പോലെ തന്നെ അമ്മയ്ക്കും എല്ലാം അറിയാന്ന അവന്മാരുടെ വിചാരം. അതുകൊണ്ട് അമ്മയും ഒന്ന് രണ്ട് തവണ കണ്ടു. എന്നിട്ട് അമ്മയോടെന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു തുടങ്ങി. പിന്നെ നീരജയ്ക്ക് സംഭവമെല്ലാം അറിയാവുന്ന ധാരണയിൽ സംസാരിച്ചതുകൊണ്ട് നടന്നൊന്നും പറഞ്ഞില്ല, ഭീഷണിപ്പെടുത്തുക മാത്രം ചെയ്തു. എങ്കിലും ആ ദിവസങ്ങളിലൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല മോളെ, അത്രയ്ക്ക് ടെൻഷനായിരുന്നു. ഇതൊക്കെ എന്നെ വിളിച്ച് പറയാതിരുന്ന എന്താ? മോളവിടെ ബന്ധുക്കൾക്കൊപ്പം സന്തോഷത്തോടെ കഴിയാ, അതെന്തിനാ ഞങ്ങൾ വെറുതെ തല്ലിക്കെടുത്തുന്നത്? അതുകൊണ്ടാ മോളെ വിളിക്കാതിരുന്നത്. എന്നാലും വലിയ സംഭവമായി പോയല്ലോ. അവന്മാര് ഭയന്നിരിക്കോ സാറേ. അതുകൊണ്ട് ഇനി പല മാർഗത്തിലും സഞ്ചരിക്കും, പല വേലകളും പയറ്റി നോക്കും. ഭീഷണിപ്പെടുത്തൽ നടക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇനി അവസാന അടവുമായിട്ട് മുന്നോട്ട് പോകും. മോള് വളരെ സൂക്ഷിക്കണം. മോളാണ് അവന്മാരുടെ ടാർഗറ്റ്. ഞങ്ങൾ പോയിട്ട് വരാം ചേച്ചി. എനിക്ക് കാണുന്നു ആ വൃത്തികെട്ടവനെ, മൂർത്തി ചന്ദ്രശേഖരനെ. എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഞാൻ വിളിച്ചപ്പോ ഓടി എത്തിയല്ലോ, ഭയം ഉണ്ടല്ലേ. എന്തിനാ എന്നെ വിളിപ്പിച്ചെന്ന് പറ? ഒന്ന് കാണാൻ, അഭിനന്ദിക്കാൻ. എല്ലാ ആണുങ്ങളും നിന്നെ പോലെയാണെന്ന് കരുതിയോ? അവർക്കൊക്കെ വ്യക്തിത്വം ഇല്ലാന്ന് കരുതിയോ? മഹാദേവൻ സാറിനോട് നീരജ എന്ന എഴുത്തുകാരിയുടെ കഴിഞ്ഞ കാലം വിളമ്പിയല്ലോ താൻ. എന്നിട്ട് എന്തായിരുന്നു പ്രതികരണം? അവരുടെ ഡിവോഴ്സ് നടന്നു, അവര് രണ്ടാകും. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവത്തിന്റെ പേരില് ഞങ്ങളെ തകർക്കാൻ നോക്കി. അതിൽ നിന്നൊരു മോചനം വേണമായിരുന്നു, അതിനുവേണ്ടി അങ്ങനെ ചെയ്തത്. എന്നിട്ട് എന്തായി? മോചനം കിട്ടിയോ? നിന്റെയൊക്കെ മോചനം നിന്റെയൊക്കെ ശരീരത്തിൽ നിന്നുമാണ്. ആത്മാവില്ലാത്ത ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോകും. എന്നാൽ അതിനു മുൻപ് ആയിരം തവണ നീയൊക്കെ അലറി കരയണം. എന്നിട്ട് തന്നെയൊക്കെ മുകളിലോട്ട് എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ടീച്ചർക്ക് എന്താ നേട്ടം? ഈ ലോകത്തുള്ള സകല കൊള്ളരുതായ്മയ്ക്കെതിരെ പോരാടുമെന്ന് പ്രതിജ്ഞയെടുത്ത് നടക്കാനോ ടീച്ചർ? രജനി മൂർത്തി, വനിതാ സെൽ ചെയർപേഴ്സൺ, അവരുടെ അമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടിയാണോ പോരാടുന്നത്? അവരുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയാണോ അവര് നിലകൊള്ളുന്നത്? അല്ലല്ലോ. നിങ്ങളുടെ ഭാര്യയെ പോലൊരുവൾ പീഡനമേറ്റുവാങ്ങിയ പെൺകുട്ടികൾക്ക്
നീതി കിട്ടാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരുവൾ. എന്നെ അങ്ങനെ കണ്ടാ മതി. ഞങ്ങളിപ്പോ അന്നത്തെ ചെറുപ്പക്കാരല്ല, ആ സംഭവത്തിന്റെ കുറ്റബോധത്തിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് കൊലയാളികളുടെ മനസ്സുണ്ടാവോ? ആരെയെങ്കിലും കൊല്ലാൻ കഴിയൂ? എന്നിട്ട് എത്ര തവണ കൊല്ലാൻ ശ്രമിച്ചു നിങ്ങളൊക്കെ? മരണം തലനാരിഴയ്ക്ക് തെന്നി മാറിയപ്പോഴൊക്കെ ആ വിധി എന്നെങ്കിലും തിരിച്ചു തരണോന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ തരുന്നതിന് മുൻപ് ചില ചടങ്ങുകൾ ബാക്കിയുണ്ട്. നീയൊക്കെ ആരെ വേണമെങ്കിലും കണ്ടോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. തനിക്കൊക്കെ വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കുന്ന ശിക്ഷ തന്നെയൊക്കെ തേടി വന്നിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് വൃത്തികെട്ട കാളി കളിച്ച താൻ മഹാദേവൻ സാറിനോട് പറഞ്ഞതുപോലെ നേരെ തന്റെ വീട്ടിലേക്ക് വന്ന് രജനീമൂർത്തിയോട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ എനിക്കാരുടെ ഒത്താശ വേണ്ട. ചെയ്യട്ടെ ഞാൻ അങ്ങനെ. അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് ഒരു പെൺകുട്ടിയെ തെരുവ് നായ്ക്കൾ കടിച്ചു കീറുന്നതുപോലെ കടിച്ചു കീറിയിട്ട് അവൾക്കൊരു ജീവിതം കൊടുത്ത് ആ നല്ല മനുഷ്യനോട് എല്ലാം തുറന്നു പറഞ്ഞ് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തനിക്കൊക്കെ നാണമില്ലേ? അപ്പോ താൻ പറഞ്ഞതുപോലെ നന്മ തന്റെ ഒന്നും മനസ്സിലില്ല. സ്വന്തം നിലനിൽപ്പ് മാത്രം നോക്കുന്ന തനിക്കൊക്കെ അതുകൊണ്ട് തന്നെ ഇനി ജീവിതം ഒരു ഭാരമായിരിക്കും. ഓർത്തു വെച്ചോ. ഇനി നമുക്ക് നമ്മുടെ ബിസിനസ് ചെയ്യണമെങ്കിൽ അവള് തീർന്നേ പറ്റൂ. കൊല്ലാതെയോ കിടത്താതെയോ വേറെ മാർഗമില്ല. ആസിഡ് ബൾബിന് പകരം ആരെങ്കിലും പച്ചവെള്ളം കൊണ്ടു പോടാ. അതിലവള് ഒന്ന് ഭയക്കൂന്ന് കരുതി അവിടെയും പരാജയപ്പെട്ടു. നീ വിഷമിക്കണ്ട, നീ ചെയ്യാതെ ഞങ്ങൾ ചെയ്യാം. മുഖമൊക്കെ വികൃതമായി പൊള്ളിയടർന്ന് അവളൊരു മൂലക്കിരിക്കട്ടെ. ഞാൻ ജാമ്യത്തിലിറങ്ങി കേസ് അടക്കുക, അതുകൊണ്ട് ഞാനിതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഒരിക്കലും ആരും അറിയരുത്. ജയിലിൽ പോവാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ആളുണ്ടടാ. പിന്നെന്തിനാ നിന്റെ പേര് പറയുന്നേ? മദ്യ മയക്കുമരുന്ന് മാഫിക്കെതിരെ നീങ്ങിയാൽ ഇന്നത്തെ കാലത്ത് ആയുസ് കുറയുമെന്നറിയാത്തവരായി ആരുമില്ല. അത് മാത്രമല്ല അണ്ണാ, എനിക്കിപ്പോ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്റെ പഠിപ്പ് മുടങ്ങി, ഭാവി അവതാളത്തിലായി. അതിനവൾ ഒറ്റ ഒരുത്തിയാ കാരണം. ആസിഡ് കണ്ണിൽ വീഴുന്നതോടൊപ്പം അവളുടെ കാഴ്ചയും പോവും. കാഴ്ച ഉള്ളപ്പോഴല്ലേ മുമ്പിൽ നടക്കുന്നതൊക്കെ കാണാൻ പറ്റൂ. ഇനി അവൾ കോളേജിലേക്കും വരില്ല, കോടതിയിലും വരില്ല. ഇനി നീ അലീന എന്ന പെണ്ണിനെ മറന്നേക്ക്. അവള് നിസ്സാരക്കാരിയല്ല, അവൾക്ക് പിന്നിലും ആളുണ്ട്. അതൊക്കെ നീ ഞങ്ങൾക്ക് വിട്ടേക്കേ. കിടത്തോന്ന് പറഞ്ഞ കിടത്തോടാ. അവളുടെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവൾ ചെയ്താൽ മതി. ഒരുത്തൻ തോക്കുമായി അവളുടെ പിന്നാലെയുണ്ട്, സെക്യൂരിറ്റി ആയിട്ട്. അവൻ വരട്ടെ, അവന്റെ കൈയും കാലും ഞങ്ങൾ തല്ലി ഓടിക്കും. വാടാ. അവളെ വെറുതെ വിടില്ല അച്ഛാ. അവളുടെ മുഖത്തേക്ക് ഒഴിക്കാൻ കൊണ്ടുപോയത് പച്ചവെള്ളമായിരുന്നു. അതോടെ അവൾ എന്നെ അളന്നു. എന്റെ ഭീഷണിയിൽ കഴമ്പില്ലെന്ന് അവൾക്ക് തോന്നി. എന്നാൽ ഇനി ആ തോന്നൽ മാറ്റണം. അവളുടെ മുഖത്ത് ആസിഡ് വീഴുവച്ച അവൾക്ക് അവളുടെ മുഖം നഷ്ടപ്പെടും. നീ ഇനി ഒന്നിനും ചെന്ന് ചാടരുത് ജിതേഷ്. അവളൊരു സ്ത്രീയാണ്, ടീച്ചറാണ്. അതുകൊണ്ട് ഈ സംഭവം നിയമത്തിന്റെ മുന്നിലെത്തിയ പിന്നെ നീ പുറത്തിറങ്ങുന്നത് 10-40 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും. ഇത്തവണ ഞാൻ പിന്നിൽ നിൽക്കത്തേ ഉള്ളൂ. അവള് കാരണം ബിസിനസ് നഷ്ടപ്പെട്ട ചില ആൾക്കാരിവിടെ ഉണ്ട്. അവരവളെ വേണ്ടത് ചെയ്തോളൂ. പിന്നെ അവൾക്ക് കോടതിയിലേക്ക് പോലും വരാൻ പറ്റില്ല. ചാ എന്റെ കേസ് തള്ളിപ്പോവും. അവള് പരാജയപ്പെട്ട സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് ഇവിടെ ഒരാൾ നടക്കുന്നുണ്ട്. വനിതാസൽ ചെയർപേഴ്സൺ രജനീമൂർത്തി. പിന്നെ അമ്മ തന്നെയായിരിക്കും മകനെതിരെ കോടതിയിൽ ഹാജരാകുന്നത്.
അങ്ങനെയെങ്കിൽ അലീനയ്ക്കുണ്ടായ വിധി അമ്മയ്ക്കും ഉണ്ടാവും. ഇങ്ങനൊരമ്മ വേണോ വേണ്ടേ എന്ന് ഞാൻ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുക. മകനെയും അച്ഛനെയും ഒറ്റുകൊടുക്കാൻ മടിയില്ലാത്തൊരമ്മ ഈ വീടിന് ആവശ്യമില്ല. അച്ഛൻ ഒന്നങ്ങ് ഡിവോഴ്സ് ആയാൽ മതിയായിരുന്നു. നിന്റെ അമ്മയായിരിക്കും അവളെ ഇളക്കി വിടുന്നത്. മകനെയും ഭർത്താവിനെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നൊരമ്മയ്ക്ക് സമൂഹത്തിന്റെ മുന്നിൽ വില കിട്ടുന്ന അവളുടെ വിചാരം. അതുകൊണ്ടാണല്ലോ രാജിവെച്ചിട്ടും രജനീമൂർത്തി വനിതാസൽ ചെയർപേഴ്സന്റെ കസേരയിൽ തിരിച്ചെത്തിയത്. അമ്മയുടെ കസേരയ്ക്ക് വലിയ ബലമൊന്നുമില്ല. അമ്മയുടെ ആയുസിനും ആദ്യം അലീനയെ ഒഴിവാക്കും ഞാൻ. എന്നിട്ട് അമ്മയുടെ കാര്യത്തിലൊരു തീരുമാനമെടുക്കും. ഹലോ മാഡം, ഒരു അത്യാവശ്യ കാര്യം പറയാനാ ഞാൻ ടീച്ചറിനെ വിളിച്ചത്. ടീച്ചർ സൂക്ഷിക്കണം, ഈ വീടിനകത്ത് തന്നെ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് ടീച്ചർക്കെതിരെ. മരണം പലതവണ മുൻപിൽ കണ്ടു കഴിഞ്ഞു മാഡം, അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. നാളെ മുന്നിൽ അപകടം ഉണ്ടെന്ന് കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനും പോകുന്നില്ല. ഭയക്കാനും എപ്പോഴായാലും മരിക്കണം, അതൊരു ദിവസം നേരത്തെ ആണെങ്കിൽ ആയിക്കോട്ടെ. ടീച്ചറിന്റെ ധൈര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെ പോലുള്ളവർ അപകടത്തിൽപ്പെടാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ മുന്നറിയിപ്പ് തന്നത്. ഏതായാലും ഒന്ന് സൂക്ഷിച്ചോ. ഞാൻ ഉടനെ വരുന്നുണ്ട്. വീണ്ടും വനിതാ സെൽ ചെയർപേഴ്സന്റെ കസേരയിലേക്ക് തിരിച്ചു വന്ന മാഡത്തെ വീണ്ടും ഇന്റർവ്യൂ ചെയ്യാൻ. ഓൾവേസ് വെൽക്കം. സമയം പറഞ്ഞാ മതി, ടീച്ചർക്ക് വേണ്ടി എത്ര നേരം വേണമെങ്കിലും തരാം. താങ്ക് യു മാഡം, ഇടയ്ക്ക് വിളിക്കണം. ഷുവർ, താങ്ക് യു. ഗൗരവം ഒട്ടും വിടണ്ട. ഹലോ. സൗഹൃദം കൂടാനൊന്നും വിളിച്ചതല്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൂട്ടുകാരനെ കൊണ്ടല്ല പറയിപ്പിക്കേണ്ടത്, ആണുങ്ങളെ പോലെ നേരിട്ട് പറയണം. ഞാൻ അങ്ങനെ പറയാറുള്ളൂ. ടോണി എന്താ പറഞ്ഞേ? ടോണിക്ക് കുടിക്കാൻ, പ്രേമരോഗത്തിന്. എന്താ എന്താ? തനിക്കെന്നോട് പ്രണയമാണല്ലേ എന്ന് ഞാൻ പറഞ്ഞു. കൂട്ടുകാരനെ കൊണ്ട് പറയിച്ചിട്ട് ഇപ്പൊ മാന്യനാകണ്ട. എനിക്ക് പ്രേമമാണെന്ന് പറയുന്നത് കേൾക്കാൻ ടീച്ചർക്ക് കൊതിയുണ്ടാവും, എന്നാ അത് ഈ ജന്മത്ത് നടക്കില്ല. അത് കൂട്ടുകാരനോടും കൂടി പറയണം. ഓരോ നായളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇപ്പൊ ഒന്നും അറിയാത്തതുപോലെ നടിക്കുവാണല്ലേ. പറയരുത് പറയരുതെന്ന് പറഞ്ഞാ
നീ ഓരോന്ന് ഉണ്ടാക്കി പറയും. എന്നെ നാണം കെടുത്തല്ലേ? കുഞ്ഞിന്റെ കൈ കൊണ്ട് തല്ലി അവന്റെ കാറ്റ് പോകത്തില്ലേ? ഇപ്പൊ ഏതാണ്ട് പോയി. സത്യത്തിൽ എന്തോ സംഭവിച്ചത്? ഇവനെ ടീച്ചറിനെ വിളിച്ചത് അനാവശ്യം പറഞ്ഞിരിക്കുന്നു. എനിക്ക് അവരോട് പ്രേമമാണെന്ന്. കുഞ്ഞിങ്ങോട്ട് വാട്ട് വന്നേ കുഞ്ഞ്. അയ്യോ കുഞ്ഞാന്, അല്ല നമുക്കൊരാളോട് താല്പര്യം തോന്നിയാ അത് തുറന്നു പറയാൻ നമുക്ക് മടിയായിരിക്കും. അപ്പൊ പിന്നെ അതിനൊരാള് വേണ്ടേ? അത് മിക്കവാറും നമ്മുടെ മനസ്സറിയാവുന്ന കൂട്ടുകാരായിരിക്കും. അത്രേ അവൻ ചെയ്തുള്ളൂ. നിങ്ങൾ രണ്ടാളും കൂടി മനുഷ്യന്റെ വില കളയുന്ന പണിയാ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ടീച്ചറിന് ചെയ്തു കൊടുത്ത സഹായമെല്ലാം ഇതിനു വേണ്ടിയാണെന്ന് ഇനി അവർ തെറ്റിദ്ധരിക്കും. അതിൽ അതൊരു തെറ്റിദ്ധാരണയല്ലോ, അതല്ലേ സത്യം. എന്തായാലും കുഞ്ഞിനൊരു പെണ്ണ് വേണം. അത് സമാന രീതിയിൽ ചിന്തിക്കുന്നവരായ അത്രയും നല്ലത്. കുഞ്ഞെ, അർജുനൻ സാറൻ ദ്രൗപതി ചേച്ചിയും ധൈര്യം കൂടുതലുള്ളവരാ. ദൈവം അറിഞ്ഞു വെച്ചോണ്ട് അവരെ ഒന്നിപ്പിച്ചത്. അതുപോലെ തന്റേടവും ചുരുക്കുള്ള ഒരു പെണ്ണായിരിക്കണം ഈ ആവണിശ്ശേരി തറവാടിന്റെ മരുമോള്. കാക്കി ഇടാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാ കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഇന്നലെ വരെ അങ്ങനെയായിരുന്നു, എന്നാ ഇപ്പൊ അങ്ങനല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, കാക്കിയെ പോലെ തന്നെ നീ ടീച്ചറെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ കള എന്റെ കാര്യങ്ങൾ നീയാണ് ഇപ്പൊ തീരുമാനിക്കുന്നത്. എന്റെ കുഞ്ഞെ, ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നെന്ന് പറയുന്ന അത്ര വലിയ തെറ്റാന്നോ? ടീച്ചറിന് കുഞ്ഞിനെ ഇഷ്ടമാണെന്ന് പറയുമ്പോ കുഞ്ഞിങ്ങനെ തിളച്ചാൽ ആ സംശയം കൂടുന്നത്. ഇപ്പൊ അവൻ പറയേണ്ടതൊക്കെ പറഞ്ഞു, അറിയിക്കേണ്ടതൊക്കെ അറിയിച്ചു. ഇനി അവനെ തല്ലി ഒതുക്കിയാൽ, ഇനി അവനോട് ടീച്ചറിനോട് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞാൽ പോലും അവൻ പറയത്തില്ല. മനുഷ്യനായ നന്ദി വേണോ? നന്ദി നിന്ന് ഞാൻ. കുഞ്ഞെ, ആവണിച്ചേ ലമ്പാടിക്ക് ഒരു പെണ്ണ് വേണം. അത് എന്നോടും അവനോടും ഏത് നേരവും രവതിച്ചേച്ച് പറയുന്ന കാര്യമാണ്. അങ്ങനെ ആവണിച്ചേരി ലമ്പാടി കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ കണ്ടെത്തിയ പെൺകുട്ടിയാണ് അലീന, കേട്ടോ. ഇവരെല്ലാം കൂടി എന്റെ ആത്മാഭിമാനം കളയുമല്ലോ. കഥകളിലും ആണും പെണ്ണും തമ്മിലുള്ള സ്നേഹം ഒരു പ്രത്യേക രീതിയിലാ വരച്ചു കാട്ടിയിട്ടുള്ളത്. അത് വായിക്കുന്നവർക്കും പ്രേമിക്കാത്തത് വലിയൊരു നഷ്ടമാണെന്ന് തോന്നും. അലീനയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയാലും എനിക്കങ്ങനെ ആരെയും പ്രേമിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് പഠിച്ചത്, എല്ലാ ഡിഗ്രിയും എടുത്തത്. വിവാഹത്തിന് മുൻപ് ആണും പെണ്ണും തമ്മിലുള്ള സ്നേഹം സമയം കൊല്ലുന്ന ഏർപ്പാടാ. അതിനിടയ്ക്ക് അവര് തമ്മിൽ പിണങ്ങിയാലോ, പിന്നെ ഒരാൾ ഒരാളെ വിളിക്കുന്നത് വരെ വല്ലാത്തൊരാളല്ല മനസ്സിനകത്ത്. അമ്മ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിലും അതിലൂടെയൊക്കെ കടന്നുപോയവരെ എനിക്കറിയാം. അല്ല, ഇപ്പോഴെന്താ അതേപ്പറ്റിയൊക്കെ തിരക്കിയത്? ഒന്നുമില്ല, അമ്മയുടെ നോവലിനെ പറ്റി ഓർത്തപ്പോ അതേപ്പറ്റി ചോദിച്ചെന്നേ ഉള്ളൂ. അതൊന്നുമല്ല കാര്യം, ഇത്രയും നാളും ഒരാണിന് മുന്നിലും അടിയറവ് വെക്കാത്ത മനസ്സ് ഒന്ന് ചലിച്ചു തുടങ്ങി. അതിന് കാരണക്കാരൻ അമ്പാടിയാ. അതേപ്പറ്റി പറയണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. വാ. എനിക്ക് 10-20 വയസ്സായപ്പോ എന്റെയും മഹിയേട്ടന്റെയും കല്യാണം കഴിഞ്ഞു. ആണിനായാലും പെണ്ണിനായാലും ഒരു കൂട്ടു വേണം. അതിപ്പോ ഒരു തെറ്റൊന്നുമല്ല. ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തിയാൽ അയാൾക്ക് നമ്മുടെ സ്വഭാവവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന ആളാണെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കണ്ട, അയാളായിരിക്കണം നമ്മുടെ ലൈഫ് പാർട്ണർ. അങ്ങനെ ആരെയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, അതാണ് പ്രശ്നം. എന്തിനാ മോളെ ഇങ്ങനെ കള്ളം പറയുന്നത്? നമ്മള് സ്ത്രീകളുടെ പൊതുവായൊരു കുഴപ്പമായത്. ഒരാളോട് എത്ര ഇഷ്ടം തോന്നിയാലും അത് തുറന്ന് സമ്മതിക്കില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു നേട്ടവും ഇല്ല, നിരാശയല്ലാതെ.
അമ്പാടി ഏത് നേരവും അലീനയുടെ പിന്നാലെയുണ്ട്. അങ്ങനെ ചുറ്റിത്തിരിയുന്ന ഒരാളല്ല അമ്പാടി. ദ്രൗപദി ചേച്ചിയുടെ മോന് ഒരിക്കലും അതിന് കഴിയില്ല. എന്നു മാത്രമല്ല, അങ്ങനെ ചുറ്റിത്തിരിയുന്ന ഒരാളെ അലീനയെ പോലൊരു പെൺകുട്ടി പ്രോത്സാഹിപ്പിക്കുകയില്ല. എന്നാൽ ഇവിടെ അലീന അതിന് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഞാൻ ഒരിക്കലും അയാളോട് എന്റെ പിന്നാലെ നടക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മയ്ക്ക് അറിയാവല്ലോ ഭീഷണികൾ ഒരുപാടുള്ള പെണ്ണാ ഞാൻ. അതുകൊണ്ട് അമ്പാടിയെ പോലൊരാള് പിന്നാലെ വരുന്നത് നല്ലതാ. അങ്ങനെയെങ്കിൽ പിന്നാലെ വരുന്നയാളെ അങ്ങ് കൂടെ നിർത്തിക്കൂടെ? നമുക്ക് ആ വിഷയം അങ്ങ് വിടാം. ഇപ്പോ അലീന ഞാൻ പറഞ്ഞിട്ടല്ല ഈ വിഷയം എടുത്തിട്ടത്. അപ്പോ അറിയാൻ എന്തൊക്കെയോ ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഓരോന്ന് കിള്ളി കിള്ളി ചോദിക്കുന്നത്. മഹിയേട്ടം പറഞ്ഞു അമ്പാടിയെ മോൾക്ക് വേണ്ടി ആലോചിച്ചാലോ എന്ന്. ദേ, അബദ്ധമൊന്നും കാണിക്കരുത്. അങ്ങനെ ചെയ്താ പിന്നെ ഞാനിങ്ങോട്ട് വരില്ല, പിന്നെ അച്ഛനോട് മിണ്ടുകയില്ല. ശരി, ഞങ്ങൾ ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ ഒന്നുറപ്പിച്ചോ, 26 വയസ്സായി, ഇനി എല്ലാ ഭാഗത്തു നിന്നും വിവാഹത്തിന് സമ്മർദ്ദം ഉണ്ടാവും. അങ്ങനെ വന്ന അമ്പാടിയുടെ പേര് തന്നെ പറയണം, കാരണം അമ്പാടിയാണ് അലീനയ്ക്ക് യോജിച്ച പയ്യൻ. എന്നാ ഞാൻ പിന്നെ വരാം. അങ്ങ് പോവാണോ? ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല.